ഹിമാചലിൽ കോൺഗ്രസ് വെല്ലുവിളിയെ അതിജീവിക്കുന്നതിന്റെ സൂചനകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഹിമാചൽ സർക്കാരിന് തൽക്കാലം പ്രതിസന്ധി ഇല്ല എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് കിട്ടും. കൂറുമാറിയവരുമായും സംസാരിക്കാൻ തയ്യാറാണെന്ന് നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. പ്രശാന്ത് രഘുവംശം ഒരിക്കൽ കൂടി ചേരുന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, ഹിമാചലിൽ ഒരു അട്ടിമറിക്കുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി വന്നതാണ് ബി ജെ പി. പക്ഷെ കോൺഗ്രസ് തൽക്കാലത്തേക്കെങ്കിലും അതിജീവിക്കുന്നുവെന്ന് തോന്നുന്നു അല്ലേ? അതേ അബ്ജോത്, എന്നാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ എങ്ങനെയെങ്കിലും സർക്കാരിനെ നിലനിർത്താനുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. കോൺഗ്രസിന്റെ 3 നിരീക്ഷകരെ ഇന്നലെ അയച്ചിരുന്നു. പ്രധാനമായും ഭൂപീന്ദർ സിംഗ് കൂട, ഭൂവേഷ് ബാഗേൽ, ഡി കെ ശിവകുമാർ എന്നീ 3 നേതാക്കളാണ് ഇപ്പോഴും ഷിംലയിലുള്ളത്. AICC ചുമതലയുള്ള രാജീവ് ശുക്ലയും ഇപ്പോൾ ഹിമാചലിൽ തുടരുകയാണ്. ഇവർ ഇന്നലെ MLA മാരുമായി ചർച്ച നടത്തിയിരുന്നു. എന്തായാലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മനു അഭിഷേക് സിംഗി പരാജയപ്പെട്ടത് വലിയ തിരിച്ചടിയായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്. കോൺഗ്രസ് നേതൃത്വത്തിന് ഞെട്ടലുണ്ടാക്കുന്ന ഒരു തോൽവിയാണ് യഥാർത്ഥത്തിൽ ഹിമാചൽ പ്രദേശിൽ ഉണ്ടായത്. BJP വലിയ വിജയം അവിടെ നേടാൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. നറുക്കെടുപ്പിലൂടെയാണ് അവസാനം വിജയിച്ചതെങ്കിലും 34-34 എന്ന സംഖ്യയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ BJPക്ക് കഴിഞ്ഞിരുന്നു. 6 കോൺഗ്രസ് MLA മാരാണ് കോറുമാറിയത്. ഈ 6 കോൺഗ്രസ് MLA മാരും ഇന്നലെ എത്തി സ്പീക്കർക്ക് വിശദീകരണം നൽകിയിരുന്നു. അതിനുശേഷം വീണ്ടും ഇവർ തിരിച്ച് ഹരിയാനയിലേക്ക് പോയിട്ടുണ്ട്. ഹരിയാനയിലെ ഒരു ഹോട്ടലിലാണ് ഇപ്പോൾ ഇവർ താമസിക്കുന്നത്. എന്തായാലും BJPയുടെ അറിവോടുകൂടിയാണ് ഈ 6 കോൺഗ്രസ് MLA മാരെ ഇപ്പോൾ ഹരിയാനയിൽ താമസിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. 3 സ്വതന്ത്ര MLA മാരും ഇപ്പോഴും BJPയുടെ കൂടെ നിൽക്കുകയാണ്. അതുകൊണ്ട് BJPയുടെ സംഖ്യ ഇപ്പോഴും 34 തുടരുകയാണ്. യഥാർത്ഥ സംഖ്യ 25. പക്ഷേ ഈ ഒരു 9 MLA മാരുടെ പിന്തുണ കൂടി ചേരുമ്പോൾ 34 മാറും. പക്ഷേ ഈ MLA മാരെ അയോഗ്യരാക്കാൻ കോൺഗ്രസിന് കഴിയും. അതുകൊണ്ട് തന്നെ സംഖ്യ കുറച്ചു കൊണ്ടുവരാനുള്ള കഴിവ് ഇപ്പോൾ കോൺഗ്രസിന് തൽക്കാലമുണ്ട്. കൂടുതൽ MLA മാർ പുറത്തു ചാടാതിരിക്കാൻ നോക്കുകയാണ് കോൺഗ്രസിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി. എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നത് ഈ നിരീക്ഷകർ MLA മാരുമായി ചർച്ച നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്താണ് എല്ലാ MLA മാരുടെയും മനസ്സിലിരിപ്പ് എന്നുള്ള കാര്യം അറിഞ്ഞതിന് ശേഷം ഒരു റിപ്പോർട്ട് ഹൈക്കമാൻഡിന് നൽകും. AICC റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാം എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ വിക്രമാദിത്യ സിംഗ് എന്ന മന്ത്രി പ്രതിഭാ സിംഗിൻ്റെ PCC അധ്യക്ഷ പ്രതിഭാ സിംഗിൻ്റെ മകനാണ്. അദ്ദേഹം രാജിവെച്ചെങ്കിലും തൽക്കാലം ഇതിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചർച്ചകൾ നടക്കുകയാണ്, AICC തീരുമാനമെടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തൻ്റെ രാജിയിൽ ഉറച്ചു നിൽക്കുന്നില്ല. തൽക്കാലം എങ്ങനെ ഈ കാര്യങ്ങൾ ഹൈക്കമാൻഡ് പരിഹരിക്കും എന്നുള്ളത് ഉറ്റുനോക്കുമെന്നാണ് വിക്രമാദിത്യ സിംഗ് ഇന്നലെ അറിയിച്ചത്. അതുകൊണ്ട് സർക്കാരിന് തൽക്കാലം ഭീഷണിയില്ല എന്ന് പറയാം. പക്ഷേ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം അനുസരിച്ചായിരിക്കും കൂടുതൽ MLA മാർ ഒരുപക്ഷെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് കൂടുതൽ പേരെ 10 പേരെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം BJPയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് സർക്കാർ ആടി നിൽക്കുക തന്നെയാണ്. പക്ഷേ തൽക്കാലം ഒരു ഭീഷണി ഒഴിവാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാം.